സുഹൃത്തുക്കളെ, കൊയിലാണ്ടി കാവുംവട്ടം ഭാഗത്തുള്ള ഒരു വീടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇത് എന്റെ വീടാണ്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊയിലാണ്ടി അണയലക്കടവ് കാവുംവട്ടം റോഡിന്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഒരു യൂണിക്കോൺ ബൈക്കാണ്. ഈ ബൈക്കിനേക്കാളും ഉയരത്തിലാണ് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ റോഡ് ഇരിക്കുന്നത്. അതായത് 1.8, അതായത് 1 meter 10 centimeters അളവിട്ടേക്കുന്നത് ഇവിടെ. അതായത് നമ്മളെ വീട്ടിലേക്ക് ഫ്രണ്ടിൽ ഡ്രെയിനേജോ ഒരു കാര്യം ഇല്ലാതാണ് ഈ റോഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രെയിനേജ് ഇവിടെ വെച്ചിട്ടില്ല. അവിടെ ഡ്രെയിനേജ് വെക്കൽ പോസിബിൾ അല്ല. നമ്മളെ വീട്ടിലെ ഫ്രണ്ട് കിടക്കുന്ന വാഹനമാണിത്. ഈ വാഹനം നമ്മളെ വീട്ടിലേക്ക് ഇറക്കാനുള്ള സാഹചര്യം പോലാണ് ഇവിടെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്ന് പറയാനുള്ളതിന് എല്ലാ തെളിവും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ രണ്ട് സൈഡിലും ഡ്രെയിനേജ് ഇല്ലാതെയാണ് ഇവിടെ ഈ റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നത്. ഒരു കലിങ്കിട്ടിട്ട് വെള്ളം സ്ലോപ്പ് ചെയ്തിട്ട് പുറമേക്ക് അടുത്ത റോഡിലേക്ക് ഒരു കലിങ്ക് മാത്രമാണ് ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. ഇതാണ് കലിങ്ക്. ഇവിടുന്ന് വേറൊരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്. ആ പോക്കറ്റ് റോഡിലേക്കാണ് ഈ വെള്ളം നേരെ കുത്തി, ദിവസം 100 വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന വഴിയിലേക്കാണ് ഈ കുത്തി അടിച്ചിട്ടുള്ള വെള്ളം പോകേണ്ടത്. ഡ്രെയിനേജ് ഇല്ലാതെ ഒരു ചെയ്തു വെക്കുന്ന പണി. ഇതൊരു പ്രത്യേക പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ഇതിലുള്ള ആള് ഒരു സെക്കൻഡ് ഒരു ഓവർസിയർ ഉണ്ട്. ഓവർസിയറെ വീട്ടിലേക്കുള്ള വാഹന ഗതാഗതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പണിയാണ്. നമുക്ക് കാണാം റോഡിന്റെ ഉയരം കുറച്ചേക്കുന്നത്. റോഡ് കുഴിച്ചെടുത്തേക്കാണ്. ഇവിടെ ഒരുപാട് വീടുകൾ രണ്ട് സൈഡിലുണ്ട്. ഒരൊറ്റ വീടിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക പദ്ധതി. നിങ്ങൾക്ക് കാണാം റോഡ് വീടും തമ്മിലുള്ള ഉയരം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇതാണ് ഇവിടെയുള്ള ഓരോരോ വീടിന്റെ അവസ്ഥ. ഇവരെങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടേക്കെ ഇപ്പോൾ ഒരുപാട് കുഴിച്ചു കഴിഞ്ഞു. ഈ കാണുന്നതാണ് ഈ സ്ഥലത്തെ ഓവർസിയറെ വീട്. ഓവർസിയറെ വീട്ടിലേക്കുള്ള വാഹന ഗതാഗതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വീട് മുഴുവൻ കുഴിച്ചിരിക്കുക. വീടിൻ്റെ അതേ ലെവലിലാണ് ഇപ്പോൾ റോഡ് കുഴിച്ചു വെച്ചേക്കുന്നത്. ബാക്കി 10 വരുന്ന കുടുംബങ്ങളുടെ ഒരാവശ്യവും പരിഗണിക്കാതെയാണ് ഈ റോഡ് ഇവിടെ കെട്ടിപ്പോക്കിയിരിക്കുന്നത്. ഒരു രണ്ട് സൈഡിലും ഡ്രെയിനേജ് പോലും ഇല്ലാതെ. ഒരു വീടല്ല, രണ്ട് വീടല്ല, ഒരുപാട് വീടുകൾ. നിങ്ങൾ ഈ കാണുന്ന വീടുകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് പദ്ധതി. ഇതൊരു പ്രത്യേക തരം പദ്ധതിയാണ്. നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ട് പ്ലാനില്ലാതെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഒരു പ്രതിഭാസം കൂടെ PWDയുടെ കീഴിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പ്ലാൻ ഇല്ല എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് ലെറ്റർ തന്നിരിക്കുന്നത്. പ്ലാൻ ഇല്ല എന്ന്. ഇത് നമ്മുടെ ഒരു വീടിൻ്റെ മാത്രം ബുദ്ധിമുട്ടല്ല, ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ഇലക്ഷന് പാർട്ടിക്ക് വേണ്ടി ഓപ്പൺ വോട്ട് ചെയ്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങളെ അമ്മ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോയതുകൊണ്ട് അമ്മയുടെ വോട്ട് പാർട്ടിക്കാരാണ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോസ്റ്റൽ വോട്ടായതുകൊണ്ട് പാർട്ടിക്കാർ വന്നിട്ടാണ് പേപ്പർ വാങ്ങിയിട്ട് വോട്ട് ചെയ്ത് പോരുന്നത്. ഇന്നലെ പാർട്ടീൻ്റെ മീറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഹൈറ്റ് കുറച്ച് കൊടുക്കാം, ഇത്ര കുഴിക്കില്ല, ഇതിൽ നിന്ന് കുറച്ചുകൂടി ഉയർത്തും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഒരു മാറ്റവും ഇല്ല. ഇത് രാഷ്ട്രീയപരമായിട്ട് വല്ലാത്ത കളി. അത് മാത്രമല്ല, അധികാര ദുർവിനിയോഗം, കൃത്യമായിട്ടുള്ള അധികാര ദുർവിനിയോഗം ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പണി, ഇന്നലെ രാത്രി 11 വരെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, PWDയുടെ ഓവർസിയറെ വീടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളെ വീട്ടിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് പറഞ്ഞത്. ഇത് പ്രത്യേക തരം പദ്ധതിയാണ്. കൊയിലാണ്ടി മുതൽ 10 km കാവുംവട്ടം അണയലക്കടവ് റോഡ് 10 km. ഈ 10 km എവിടെയും ഈ പ്രദേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടെ ഇങ്ങനെയില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. കുറച്ച് വീടുകളെ ബുദ്ധിമുട്ടിക്കാൻ നല്ല കൃത്യമായിട്ടുള്ള അജണ്ട, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇത്രയും കാലം മതിൽ കെട്ടാൻ വേണ്ടിയിട്ടും മനുഷ്യച്ചങ്ങനെ കെട്ടാൻ വേണ്ടി നടന്ന, ഇത്രയും കാലം മുദ്രാവാക്യം വിളിച്ച് നടന്ന നമ്മളൊക്കെ വെറും ഒന്നുമല്ല ഇതായിപ്പോയി. ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു രാഷ്ട്രീയ ദാർഷ്ട്യം കൂടി ഇതിൻ്റെ പറയലുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.